കാക്കനാട്ട് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചെന്ന് സംശയിക്കുന്ന യുവാവിന് അണുബാധയേറ്റിരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. കോട്ടയം സ്വദേശിയായ രാഹുൽ ഡി നായരുടെ അവയവങ്ങൾ അണുബാധയെ തുടർന്ന് തകരാറിലായിരുന്നു. മരണകാരണം അറിയാൻ വിദഗ്ധ പരിശോധനാ ഫലം വന്നാലേ സാധിക്കൂവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ? ധന്യ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. എറണാകുളം മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. സംസ്കാരം പിന്നീട് ഇന്ന് കോട്ടയത്ത് സുരക്ഷിതമായ കോട്ടയത്ത് നടക്കുമെന്നതാണ് ഒരു അപ്ഡേഷൻ. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം കൂടി വരാനുണ്ട്. എങ്കിൽ മാത്രമേ മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. ഇതിൽ അന്ന് കഴിച്ച ഷവർമ തന്നെയാണോ അല്ലെങ്കിൽ ആ ഭക്ഷണം തന്നെയാണോ ആ മരണകാരണം എന്നത് ഇതുവരെയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ആശുപത്രിയിൽ ചികിത്സിച്ചിരുന്ന മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് അണുബാധ ഏറ്റിരുന്നു എന്ന് പറയുന്നുണ്ട്. പതിനെട്ടിനായിരുന്നു ഈ ഷവർമ ഓർഡർ ചെയ്ത് ഓൺലൈൻ വഴി കഴിക്കുകയും ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് മാത്രമായിരുന്നു ഇത്തരം ഒരു അസ്വാഭാവികമായ രീതിയിലേക്ക് ആരോഗ്യം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. തുടർന്ന് ആ പരിശോധനയ്ക്ക് മറ്റൊരു ആശുപത്രിയിൽ എത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം വീണ്ടും ആരോഗ്യം വഷളാവുകയായിരുന്നു. അങ്ങനെയാണ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുന്നു. പിന്നീട് ആന്തരിക അവയവങ്ങളുടെ അടക്കം പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിലൊരു പഠനവും റിപ്പോർട്ടും വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ ഇതിൽ എന്താണ് മരണം കാരണമായതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വരികയുള്ളൂ. ഒപ്പം ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും പരിശോധനകൾ നടത്തിയിരുന്നു. പോലീസിന്റെ അടക്കമുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ച ഹോട്ടൽ അത് പൂട്ടിയിട്ടുണ്ട്. പരിശോധനകളുടെ ഭാഗമായി അത് അടച്ചു പൂട്ടിയിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങളും ഇതോടനുബന്ധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ധന്യ, നന്ദി.